പുതിയ വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബീറ്ററാണ്. അതിനുവേണ്ടി ആവശ്യമുള്ള ഐറ്റങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ആദ്യം എടുത്തിരിക്കുന്ന ഒരു ബാറ്ററി, പിന്നെ ഒരു പൈപ്പ്, പിന്നെ സ്വിച്ച്, പിന്നെ ഇച്ചിരി വയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. നിങ്ങൾക്കാണ് ഇതുപോലുള്ള പേനയുടെയൊക്കെ ഈ സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ രണ്ട് സ്പൂൺ വെക്കാം, അല്ലെങ്കിൽ കമ്പി ഉണ്ടെങ്കിൽ കമ്പി വെച്ചാലും മതി. പിന്നെ മോട്ടർ. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് കൊടുക്കാം. ചെയ്യാൻ പോകുന്ന ഈ മോട്ടറിൻ്റെ രണ്ട് ലീലിലേക്ക് നമുക്ക് രണ്ട് വയർ കൊടുക്കാം. അധികം വയർ നമുക്ക് വേണം. നമ്മളങ്ങനെ വയർ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോട്ടർ ഈ പൈപ്പിലേക്ക് നമുക്ക് ഇനി കയറ്റി വെക്കാം. മോട്ടർ കയറ്റി വെച്ചിട്ടുണ്ട്, വയറും കൊടുത്ത്. ഇനി നമ്മൾ ഈ കൊടുത്ത വയറിൽ ഒരു വയർ മാറ്റിയിട്ട് അവിടെ നമുക്ക് സ്വിച്ച് കൊടുക്കണം. ഈ മോട്ടറിൻ്റെ ഇതിലേക്ക് നമുക്ക് ഈ വയറും മോട്ടറിൻ്റെ ഇതിലേക്ക് നമുക്ക് ഈ വയറും കൊടുക്കാം. ഫ്രണ്ട്സ് നമ്മളപ്പോൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് നമുക്ക് ഇനി കിടത്തിലോട്ട് നമുക്ക് കയറ്റി വെക്കാം, ആവശ്യമുള്ള ഫോൺ ആക്കാനും ഓഫ് ആക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ സ്വിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മളിവിടെ സ്വിച്ച് വെച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഈ രണ്ട് പേരും നമുക്ക് നേരെ ബാറ്ററിയിലേക്ക് കൊടുക്കാം. ബാറ്ററി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബാറ്ററിയുടെ പോസിറ്റീവ് മോട്ടറിൻ്റെ പോസിറ്റീവിലേക്ക്, ബാറ്ററിൻ്റെ നെഗറ്റീവ് മോട്ടറിൻ്റെ നെഗറ്റീവിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറങ്ങാത്തെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഓഫാണ്. നമുക്ക് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ഓൺ ആക്കി നോക്കുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ കറങ്ങുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ ഷാഫ്റ്റ് എടുത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഷാഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പം ഒരു ചെറിയൊരു ഇതിനകത്ത് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ടയൊക്കെ ഇളക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ജ്യൂസൊക്കെ ഇളക്കാം, എന്ത് വെള്ളം ഇതുകൊണ്ട് ഇളക്കാം. ഇപ്പം ഇച്ചിരി ഉപ്പിട്ടുണ്ട്, നമുക്ക് ഇച്ചിരി വെള്ളം കൊണ്ട് ഇതിൻ്റെ മുന്നോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉപ്പിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ വെള്ളത്തിലൊരു വെള്ളം കളറത് ഉപ്പാണ്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഉണക്കാം. ഉണക്കിപ്പോൾ കറങ്ങുന്ന കാണാം. നമുക്ക് ഇനി വെള്ളത്തിലോട്ട് വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് ഇനി സ്വിച്ച് ഉണക്കാം. കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇത് കറങ്ങുന്ന കാണാം. ആവശ്യത്തിൻ്റെ സ്പീഡൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ബാറ്ററി തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ USB ലൈനും കൊടുക്കാം.